കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൽ ക്ലാർക്ക് കാഷ്യർ തസ്തികകളിൽ അനധികൃത നിയമനം ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതി സർക്കാർ പൂഴ്ത്തി. ഇല്ലാത്ത ഒഴിവുകളിലാണ് നിയമനമെന്നും അന്വേഷിക്കണമെന്നും കാട്ടി സഹകരണ സംഘം രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടും അവഗണിച്ചു. അതേസമയം നിലവിലുള്ള ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ബാങ്കിന്റെ നീക്കം. ഞങ്ങളൊരു ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് ജില്ലാ ബാങ്കിൽ കയറി വരിക, അതിലൊരു ജോലി നേടുക. അതിനാത്രം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്. എനിക്കിപ്പോൾ 42 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഏജ് ഓവർ. എനിക്ക് ഒരു പരീക്ഷ എഴുതാനുള്ള ചാൻസേ ഇല്ല. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ 2014 നിലവിൽ വന്ന റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥിയാണ് ബേബി. ബേബി അടക്കം ഈ പട്ടികയിൽ 900 പേരുണ്ടെങ്കിലും ഇതുവരെ നിയമനം കിട്ടിയത് 47 പേർക്ക് മാത്രം. പ്രായപരിധി പിന്നിട്ടതിനാൽ പലർക്കും ഇനി ഒരു പരീക്ഷ എഴുതാനുമാകില്ല. 2006 നിലവിൽ വന്ന റാങ്ക് പട്ടികയിലെ പരമാവധി പേർക്ക് നിയമനം നൽകാനായി ബാങ്ക് ഭരണസമിതി ഇല്ലാത്ത ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തതാണ് ഇവരുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയത്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം അന്വേഷണം നടത്തിയ സഹകരണ സംഘ രജിസ്ട്രാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് അനധികൃത നിയമനമെന്ന ആരോപണം ശരിവെക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിയമസഭയിൽ എം കെ മുനീർ ചോദിച്ച ചോദ്യവും ഇതിന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മറുപടിയും ഇങ്ങനെ. അനധികൃത നിയമനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം ശ്രദ്ധയിലുണ്ടെന്നും രജിസ്ട്രാറുടെ റിപ്പോർട്ട് പരിശോധിച്ച് വരുന്നതായുമാണ് മന്ത്രി നൽകിയ മറുപടി. എന്നാൽ അന്വേഷണമോ നടപടിയോ ഇതുവരെയില്ല. February 7 നമ്മളെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയാണ്. നമ്മളൊരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ കാര്യങ്ങൾ ബോധിപ്പിച്ചു, പക്ഷേ ഇവിടുന്ന് നമുക്ക് യാതൊരു ഇതായിട്ടില്ല. അതേസമയം നിലവിൽ 130 ഒഴിവുകൾ ഉണ്ടായിട്ടും 47 പേരെ മാത്രമേ നിയമിച്ചുള്ളൂ എന്നും ബാക്കിയുള്ള ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തണമെന്നും കാട്ടി ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിൽ 83 ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ മാസം ഹൈക്കോടതി ബാങ്കിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ബാങ്കിന്റെ നീക്കം. നിലവിൽ ഒഴിവുകളൊന്നുമില്ലെന്നും നേരത്തെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിൽ അപാകതയില്ലെന്നുമാണ് ബാങ്കിന്റെ വാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.